അപ്പം ഞാനൊരു ചെറിയ ക്രിസ്മസ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ക്രിസ്മസ് അങ്ങനെ ആഘോഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ ആയില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലെ ഇതൊക്കെയല്ലേ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ, പ്രത്യേകിച്ച് പിള്ളേർക്ക്. അപ്പോൾ കാത്തൂന് ഇപ്രാവശ്യം നേരത്തെ എല്ലാ വീടുകളിലും ക്രിസ്മസ് ട്രീ ഒക്കെ വന്നപ്പോഴത്തേക്കും ചെയ്യണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് അങ്ങനെ എടുത്തു കൊടുത്തു. അപ്പോൾ കാത്തു തന്നെയാണ് ഇപ്രാവശ്യം ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രോഡ്വേ പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങളാണ്, ഇപ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടില്ല. ഭാഗ്യത്തിന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതൊക്കെ സൂക്ഷിച്ച് നല്ല ഫ്രഷായിട്ട് എടുത്തു വെച്ചിരുന്നു. ട്രീ ആണെങ്കിലും കഴിഞ്ഞ വർഷം പുതിയത് വാങ്ങിയായിരുന്നു, അത് കാരണം ഇപ്രാവശ്യം അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഒന്ന് വാങ്ങിക്കാൻ പോകാനും പറ്റില്ല നമുക്ക്. അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്, എല്ലാം എടുത്ത് അങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ കാത്തു ഇന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവളെടുത്ത് സെറ്റ് ചെയ്ത് തുടങ്ങി ഡെക്കറേഷൻ. അപ്പം ഞാനങ്ങനെ അപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് എടുക്കുമായിരുന്നു. അപ്പം നിങ്ങൾ ആദ്യമായിട്ടുണ്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പം ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. അങ്ങനെ കാത്തൂൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി. നല്ല അടിപൊളിയായിട്ട് ഉണ്ട്, നന്നായി നല്ല ഭംഗിയാണ് കാണാൻ. ലൈറ്റും കൂടി വരുമ്പോൾ സൂപ്പറാവും. പിന്നെ ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് പരീക്ഷണമായിരുന്നു. പരീക്ഷണം അത്യാവശ്യം വിജയിച്ചു എങ്കിലും ഫുള്ളി വിജയം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ ഫുഡ് കളറൊക്കെ വാങ്ങി സെറ്റ് ചെയ്തു അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ അടുത്ത് ഓവനില്ല, അത് കാരണം ഞാൻ കുക്കർ കേക്ക് തന്നെയാണ്, കുക്കറാണ് എൻ്റെ ഓവൻ. കുക്കർ കേക്കാണ് പരീക്ഷ, പക്ഷേ കുക്കറിൽ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ആകെ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് മിക്സിയിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്യുമ്പോഴത്തേക്കും അങ്ങോട്ട് അതിൻ്റെ ടെക്സ്ചർ ഭംഗിയായിട്ട് വരില്ല. അത് കാരണം കേക്ക് അത്ര നമ്മൾ അതിൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും ഭംഗിയായില്ല, എങ്കിലും ടേസ്റ്റി നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് ഞാനും സാറ്റിസ്ഫൈഡായി. അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ എന്താ പറയുക റെഡ് വെൽവെറ്റ് കേക്ക് പരീക്ഷണം വിജയകരമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ക്രിബിൻ്റെ സെറ്റ് നമ്മൾ എടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തു. ചേട്ടൻ പുൽക്കൂടൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് അതിലേക്ക് വെച്ചാൽ മതി. പിന്നെ ഉണ്ണീശോനെ ആണെങ്കിൽ നമ്മൾ ചർച്ചിൽ പോയി വന്നിട്ട് പാതിരാ കുർബാനയ്ക്ക് പള്ളിയിൽ പോയി വന്നിട്ടേ വെക്കുള്ളൂ. പിന്നെ നമ്മുടെ പുൽക്കൂട് എന്ന് പറഞ്ഞാൽ ഒരു 12 വർഷം പഴക്കമുള്ള പുൽക്കൂട് കേട്ടോ. അതിൽ വൈക്കോലിന് വരെ 12 വർഷത്തെ പഴക്കമുണ്ട്. അപ്പം കാത്തു കാലത്തെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പാടെ പുൽക്കൂടിൽ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിള്ളേരുടെ എല്ലാം സന്തോഷമല്ലേ നമ്മൾ നോക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ ഒന്നും വെച്ചില്ല. അവളെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ബാക്കി കാര്യങ്ങൾ മാത്രമേ ഇപ്പം സെറ്റ് ചെയ്യാനുള്ളൂ. ലൈറ്റ് നൈറ്റിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ആടും പശുക്കളും എല്ലാവരും നാട്ടിടയന്മാരും എല്ലാം സെറ്റായി കൊണ്ടിരിക്കുക. ഔസപ്പിതാവിനെ മാധവനെ ആദ്യം ഉൾക്കൊണ്ടാക്കി വെച്ചു.
അപ്പോൾ ഇത് മോൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മദർ കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് ഈ കപ്പ് കേക്ക്സൊക്കെ. നമ്മുടെ സാൻഡ് ഉണ്ട്, ക്രിസ്മസ് റീത്ത് ഉണ്ട്, ക്രിസ്മസ് ട്രീ ഉണ്ട്. അടിപൊളി കപ്പ് കേക്ക് ആയിരുന്നു കേട്ടോ. ഇതെല്ലാം ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പിള്ളേർക്ക് ഇതുപോലത്തെ ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഭയങ്കര ഹാപ്പിയാവും. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് സ്പെഷ്യൽ കപ്പ് കേക്ക്സ് വാങ്ങിയതാണ്. പിന്നെ നമ്മൾ നൈറ്റ് ആയപ്പോഴത്തേക്കും ലൈറ്റിങ് കൊടുത്തു എല്ലാത്തിനും, ട്രീക്കും നമ്മുടെ ക്രിബും എല്ലാം നല്ല ലൈറ്റ് കൊടുത്തു. ചേട്ടൻ ലൈറ്റൊക്കെ ഇട്ട് തന്നു. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മുടെ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ വൈനും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് എടുത്താൽ മതി. അതൊന്ന് ഞാൻ വൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പം അതും കൂടി ആകുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ക്രിസ്മസ് ആൻഡ് ഒരു നല്ല ഒരു പുതിയ വർഷവും കൂടെ ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മെറി ക്രിസ്മസ്.